എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാ. മാസൊക്കെ ഭയങ്കര അടിപൊളിയാ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിനിമ കൊള്ളാം, ഡയറക്ഷനും നല്ലതാ, അഭിനയൊക്കെ വളരെ നല്ലതാ, ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമ തന്നെ. അത് കൊള്ളായിരുന്നു, ഫൈറ്റ് അടിപൊളിയായിരുന്നു. കൊള്ളാം കൊള്ളാം, ഫൈറ്റ് അടിപൊളിയായിരുന്നു. അത് കുഴപ്പമില്ല, ഫൈറ്റ് അല്ല അടിപൊളിയായിരുന്നു. ആക്ഷൻ സീക്വൻസ് ആണ്, ഇതുവരെ കാണാത്തൊരു ആക്ഷൻ സീക്വൻസ് ആണ് മമ്മൂക്കയുടെ ഭാഗത്ത് നിന്നുള്ളത്. അടിപൊളിയായിട്ട് എഡിറ്റിനുണ്ട്, എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി, നല്ല രീതിയിലുള്ള വില്ലൻസ് ഇമ്പാക്ട് ഉണ്ടാക്കി. അതെ, നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പുള്ളിക്ക്. ആറ്റിറ്റ്യൂഡും എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു. അടിപൊളി, സൂപ്പർ. അങ്ങനെ പറയാനുണ്ട്, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നൈസ്. ഒന്നും പറയാനില്ല, വാക്കുകളില്ല, സത്യം. അടിപൊളി, സൂപ്പർ. കുറെ നാളിന് ശേഷം അടിപൊളിയായിട്ടുണ്ട് സിനിമ, സൂപ്പർ. കിടില പൊളി, വില്ലൻ കൊള്ളാം, നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടി ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ കോമഡിയാണ്. കോമഡി എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല, ആ രീതിയിലുള്ള കോമഡി. സെക്കൻഡ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടിയുടെ പൊടി പൂരവും. ചേട്ടാ, സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. മമ്മൂട്ടി സൂപ്പറാണ്, കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ ഒറിജിനൽ പടം, വളരെ നല്ല സിനിമയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്നു കൊല സിനിമയായിരുന്നു, അയാൾ അങ്ങോട്ട് ആക്ട് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഫൈറ്റ് സീൻ മാത്രം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടില്ല, കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു. ഈ കുറെ മീനൊക്കെ വെച്ച് അടിക്കുന്നു, നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു, ഞാൻ വിചാരിച്ചതിനേക്കാൾ കുറച്ച് ബെറ്റർ ആയിരുന്നു. നല്ലതായിരുന്നു സിനിമ, നല്ലതായിരുന്നു. ഫൈറ്റ് സീൻസ് എല്ലാം നല്ലതായിരുന്നു, എല്ലാം നല്ലോണം എടുത്തിട്ടുണ്ട്, നല്ല പാഷൻ കൊടുക്കുക ചെയ്ത പടമാണ്. മമ്മൂക്ക കിടില, ഈ പ്രായത്തിൽ ഇമാതിരി ആക്ടിങ് അല്ലേ കാണിക്കുന്നത്, അപ്പോൾ നല്ല 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 കണ്ടോണ്ടിരിക്കാൻ. അപ്പോൾ ഫുൾ പടം നോക്കുകയാണെങ്കിൽ മാസാണ്, ഫുൾ മാസ് വേണ്ടി മാത്രമാണെങ്കിൽ വന്നാൽ മതി, പ്ലോട്ടൊന്നും ഇല്ല. പക്ഷെ അഭിനയം വില്ലനൊക്കെ സെറ്റാണ്, വില്ലൻ കിടിലാണ്, പ്ലോട്ട് സെറ്റാണ്. മമ്മൂക്കൊക്കെ കിടില ഡീസൻ്റ് ആയിരുന്നു, മാസുമാണ്, അത്ര പ്ലോട്ട് അങ്ങനെ തിക്കനുള്ള പുതിയ കോൺസെപ്റ്റൊക്കെ ഉണ്ട്. ബട്ട് യാ, നാച്ചുറൽ മാസ് പടം, വേറെ നത്തിങ് സ്പെഷ്യൽ, ബട്ട് യാ, വർത്ത് വാച്ച്. ടർബോ കൊള്ളാം, അല്ലേ. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ആവറേജ് ആണ്, കഥയൊക്കെ ഇച്ചിരി മിഡ് ആണ്. പക്ഷെ എന്നാലും ആക്ഷൻ സീക്വൻസസ് ഒക്കെ അടിപൊളി, വൈശാഖിൻ്റെ ഡയറക്ഷൻ സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ തകർത്ത് ക്ലൈമാക്സ് ഒക്കെ തകർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്രിസ്റ്റോ സേവിയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയായിരുന്നു. മമ്മൂക്കയായിരുന്നു സിനിമ, മമ്മൂക്ക ഇല്ലാതെ സിനിമ ഇത്തിരി ബോറായിരുന്നു. മമ്മൂക്ക ഉള്ളപ്പോഴെല്ലാം അദ്ദേഹം തന്നെയായിരുന്നു സൂപ്പറായിരുന്നു. മമ്മൂക്ക സൂപ്പറായിട്ടുണ്ട്. മാസ് അടിപ്പാടാണ്, നമ്മളെവിടെ അടിപൊട്ടണം തന്നെയായിരിക്കോ അവിടെ അടിപൊട്ടും. കിട്ടിലൻ മാസോടാണ്, എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്, ഒ ടി ടി ഇറങ്ങാൻ വെയിറ്റ് ചെയ്യണ്ട. കിട്ടിലനാണ്, ഫസ്റ്റ് ഹാഫ് നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത്, സെക്കൻഡ് ഹാഫ് അതിലേക്കാൾ ഉഷാറായിട്ടുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് എലമെൻ്റ് ഒക്കെ ഉണ്ട്, ഒക്കെ തിയേറ്റർ വാച്ച് തന്നെ നല്ലത്.